ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവന അമ്മയാവാൻ പോകുന്ന സന്തോഷം എല്ലാവരും മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കുക തന്നെയാണ്. അങ്ങനെ ഭാവനയുടെ വീട്ടിലെത്തിയ സൂര്യക്കും ഭാവനയ്ക്കും എല്ലാവരും ചേർന്ന് മധുരമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഭരതും ഭാമയും അപ്പോഴും ഭാവനയോട് ദേഷ്യം തന്നെയായിരിക്കും മനസ്സിൽ. അങ്ങനെ ഭരതിനോട് മധുരം കൊടുക്കാൻ വേണ്ടി ഗായത്രി പറയുന്ന സമയത്ത് ഭാവനയുടെ വായിൽ വെച്ച് കൊടുക്കാതെ കയ്യിലങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാവനയാണ് ോ രണ്ട് പ്രാവശ്യം ഭരതിൻ്റെ കയ്യിൽ നിന്ന് മധുരം കഴിക്കാൻ വേണ്ടി നോക്കുമ്പോഴും ഭരത് അത് കൊടുക്കുന്നില്ല. നേരെ കയ്യിലേക്കാണ് കേട്ടോ ഭരത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഭാവനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഭരതിന് ഇപ്പോഴും ഭാവനയോട് ദേഷ്യം തന്നെയാണെന്നുള്ളത്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിക്കുമ്പോഴാണ് സൂര്യ വീണ്ടും ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ഗായത്രി എന്താണ് എന്നുള്ള അത്ഭുതത്തോടു കൂടി സൂര്യയോട് ചോദിക്കുമ്പോൾ ഭാനു നീ അത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാനു പറയാൻ ഇല്ല, നിങ്ങളെല്ലാവരും വന്നതിന് ശേഷം പറയാമെന്ന് കരുതി എന്ന് പറയട്ടോ. അങ്ങനെ ഭാനുവിന് ഡോക്ടർ ആവാനുള്ള അഡ്മിഷൻ സീറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്, അതിനുള്ള പൈസയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല സന്തോഷമാവാണ്. അപ്പോൾ ഭരത് ഭാനുവിനോട് ചോദിക്കുന്നുണ്ട് എന്നാടി ക്ലാസ് തുടങ്ങുന്നത് എന്ന് സന്തോഷത്തോടു കൂടിയിട്ടാണ് കേട്ടോ ഭരത് ഭാനുവിനോടൊക്കെ സംസാരിക്കുന്നത്. ഭരത്തിന് ഭാവനയോടാണ് ദേഷ്യം, ഇപ്പോഴും അടക്കാൻ കഴിയാതെ ഭാവനയോട് പെരുമാറുന്നത്. ഗായത്രി ഭാനുവിന് ഈ സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ മധുരം കൊടുക്കുന്നുണ്ട്. പിന്നീട് സൂര്യസേതുവിനോട് പറയുന്നുണ്ട് നാളെ തന്നെ ഭാനുവിനെയും കൂട്ടിയിട്ട് സേതുവേട്ടൻ അവിടേക്ക് പോകണം, പൈസയൊക്കെ കെട്ടിവെച്ചതാണ് എന്ന് പറയുമ്പോൾ സേതു പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഏറ്റു സൂര്യ എന്ന് പറയാണ്. ഭാവന അമ്മയാവാൻ പോകുന്ന സന്തോഷം എല്ലാവരും അത്രയ്ക്കധികം ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് ജയനിർമ്മലയാണെങ്കിലോ സൂര്യയെയും ഭാവനയെയും കാണാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരിഭ്രമിച്ച് നടക്കുകയാണ് കേട്ടോ. ദേവനും മാനസയും കൂടി അവിടേക്ക് വരികയാണ്. എന്നിട്ട് ദേവൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ വെപ്രാളം പിടിച്ച് നടക്കുന്നത്, അവരിവിടേക്ക് വരുമെന്ന് പറയാണ്. ആദ്യം ഭാവനയും കൂട്ടിയിട്ട് ഇവിടേക്ക് വന്നിട്ട് മതിയായിരുന്നു, ഗായത്രിയെ കാണാൻ വേണ്ടി പോവലേ എന്ന് പറയുമ്പോൾ മാനസ് പറയാണ് ഭാവനയുടെ വീടല്ലേ ആദ്യം ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാകും, അവിടെ കയറി പോന്നു കഴിഞ്ഞാൽ വീണ്ടും പിന്നെ ഭാവനയും കൂട്ടിയിട്ട് അവിടേക്ക് തന്നെ യാത്ര ചെയ്യേണ്ടതില്ലല്ലോ, ഇനിയിപ്പോൾ യാത്ര ചെയ്യുന്നതൊക്കെ കഴിയുന്നതും ഒഴിവാക്കണമെന്നൊക്കെ മാനസ ജയൻ നിർമ്മലയോട് പറയുകയാണ്. എന്നിട്ട് എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല, ഭാവന മോളെ കാണാൻ വേണ്ടി അത്രയ്ക്കധികം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഭാവനയോട് ചെയ്ത ദ്രോഹത്തിനും എനിക്ക് സ്നേഹം കൊണ്ട് അവളോട് പ്രായശ്ചിത്തം ചെയ്യണമെന്നൊക്കെ ജയൻ നിർമ്മല പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേവന് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ മാനസ മനസ്സിൽ കരുതുന്നുണ്ട് ആൻറ്റി ഇപ്പോൾ എന്ത് സന്തോഷിക്കുന്നു, ഈ സ്ഥാനം എനിക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നത്, സൂര്യയെ ഞാനാണ് കല്യാണം കഴിച്ചതെങ്കിൽ എനിക്കല്ലേ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരിക, ആൻറ്റിയുടെ സ്നേഹം ഞാനാണ് അനുഭവിക്കേണ്ടിയിരുന്നത്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഭാവനയ്ക്കാണ് ദൈവം അതെല്ലാം വിധിച്ചിട്ടുള്ളത് എന്നൊക്കെ മാനസ സ്വയം മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ ദൈവം പറയുകയാണ് ജയെ നിന്നെ ഞാനിപ്പോൾ പഴയ ജയയായിട്ട് തന്നെയാണ് കാണുന്നത്, നിൻ്റെ മനസ്സിലിപ്പോൾ ആരോടും പകയും ദേഷ്യവും ഒന്നുമില്ലാത്ത നല്ല മനസ്സിനുടമയായിട്ടാണ് ഇപ്പോൾ നീയും ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഒരു തെറ്റ് സംഭവിക്കില്ല, എനിക്കിനി ഭാവന മോളെ അത്രയ്ക്കധികം സ്നേഹിക്കണം എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ദേവേട്ട ഭാവനയ്ക്കും സൂര്യക്കും ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞായിരിക്കുമോ അതോ പെൺകുഞ്ഞായിരിക്കുമോ എന്ന് ചോദിച്ചു. കുഞ്ഞേതായാലും കുഴപ്പമില്ല, ദൈവം ഒരു കുഴപ്പം കൂടാതെ കുഞ്ഞിനെ നമുക്ക് തന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണ് ദേവേട്ടൻ പറഞ്ഞത്, പക്ഷേ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഒരു പെൺകുഞ്ഞായിരിക്കണം എന്നാണ്. കാരണം എനിക്ക് ആ കുഞ്ഞിനെ പൊട്ടുതൊടി കണ്ണെഴുതലും കുഞ്ഞുടുപ്പുകൾ അണിയിക്കലും ഒക്കെ പെൺകുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അതെല്ലാം ചെയ്തു കൊടുക്കാൻ ഒരു വല്ലാത്തൊരു രസം തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ ജയൻ നിർമ്മല പറയുന്നത്. അങ്ങനെ ജയൻ നിർമ്മല ഭാവനയ്ക്കുണ്ടാകുന്ന കുഞ്ഞിനെ കുറിച്ച് വായ തോരാതെ സംസാരിക്കുകയും അത്രയ്ക്കധികം സന്തോഷിക്കുകയും ചെയ്യാണ്. ഇനി എനിക്ക് ദൈവം ആയുസ് നീട്ടിത്തരും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ മാനസ പറയുന്നുണ്ട് ആൻറ്റിക്ക് ഇടയ്ക്കിടെ വരാറുള്ള ആ തലവേദന പോലും ഇപ്പോൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് സൂര്യപ്രഭയിൽ സ്വാമി ചികിത്സയുടെ ഫലമാണ്, ഇനി എനിക്കൊരു കുഴപ്പവും വരില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എന്നൊക്കെ സ്വയം ജയൻ നിർമ്മല പറയുകയാണ് കേട്ടോ. ഈ സമയത്താണ് അവിടേക്ക് ഭാവനയും സൂര്യയും കൂടി വരുന്നത്. അങ്ങനെ ഭാവനയും സൂര്യയും കാണുന്ന സമയത്ത് ജയൻ നിർമ്മല ഓടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് മാനസ ആരതി കൊണ്ട് വരികയാണ്. എന്നിട്ട് ഭാവനയെ ആരതി ഒഴിഞ്ഞിട്ടാണ് കേട്ടോ ഭാവനയെ അകത്തേക്ക് കയറ്റാൻ വേണ്ടി ജയൻ നിർമ്മല പറയുന്നത്. അങ്ങനെ ഭാവനയുടെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് മോളെ ഇനി അകത്തേക്ക് വലതുകാൽ വെച്ചിട്ട് വായോ എന്നും പറഞ്ഞ് ജയൻ നിർമ്മല ഭാവനയെ വലതുകാൽ
വെച്ച് അകത്തേക്ക് കയറ്റി കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ സൂര്യയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. എൻ്റെ അമ്മ ഭാവനയെ അംഗീകരിച്ചു എന്നുള്ള സന്തോഷമാണ് കേട്ടോ സൂര്യയുടെ മനസ്സിൽ. അങ്ങനെ ഭാവനയെ ഹോളിൽ കൊണ്ടുപോയി ഇരുത്തിയ ശേഷം ഒരുപാട് പലഹാരങ്ങൾ, മധുര പലഹാരങ്ങൾ ഭാവനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ജയനിർമ്മല ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ മാനസയുടെ അച്ഛനും അമ്മയും എല്ലാവരും ഹോളിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ഭാവനയ്ക്ക് മധുരം കൊടുക്കുകയാണ് കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ മധുരം കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം സൂര്യയ്ക്കും കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അജയനാണെങ്കിലോ മധുരം കാണുമ്പോൾ വെള്ളം അറക്കുകയാണ് കേട്ടോ, അതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാനസ ദേവനും എല്ലാവരും ഭാവനയ്ക്ക് മധുരം കൊടുക്കുകയാണ്, ഒപ്പം സൂര്യയ്ക്കും കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സന്തോഷം കാണുമ്പോൾ ഭാവനയ്ക്ക് തന്നെ കണ്ണു നിറഞ്ഞു പോവുകയാണ്. ജയനിർമ്മല ഒട്ടും തന്നെ അംഗീകരിക്കില്ല എന്ന് കരുതിയ, ജയനിർമ്മലയുടെ സ്വഭാവം മാറില്ല എന്ന് കരുതിയ ജയനിർമ്മലയ്ക്ക് പെട്ടെന്നുണ്ടാകുന്ന ഈ മാറ്റം, അത്രയ്ക്കധികം സന്തോഷം സൂര്യയ്ക്കും ഭാവനയ്ക്കും വരികയാണ്. ഈ സമയത്ത് അംബാലികയെ വിളിച്ച് ഭാമ കാര്യം പറയാണ് കേട്ടോ. ഭാവനയ്ക്ക് ഇങ്ങനെ വിശേഷമുണ്ടെന്ന് കേൾക്കുമ്പോൾ അംബാലികയ്ക്ക് അത് അംഗീകരിക്കാനേ കഴിയുന്നില്ല. ദേഷ്യത്തോട് കൂടിയിട്ട് എല്ലാം അവൾക്കാണല്ലോ, ദൈവം എല്ലാ കാര്യവും അവൾക്ക് തന്നെ ശരിയാക്കി കൊടുക്കുന്നതാണല്ലോ, അവളെ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ള ചിന്തയാണ് കേട്ടോ അംബാലികയുടെ മനസ്സിൽ. അങ്ങനെ ഭാമ ഫോം വിളിച്ച് വെച്ച ശേഷം അവിടേക്ക് അനിരുദ്ധൻ വരികയാണ്. എന്നിട്ട് അനിരുദ്ധനോട് പറയുകയാണ്, ഏട്ടാ നമ്മൾ എന്തെല്ലാം ഭാവനയെ തകർക്കാൻ വേണ്ടി ചെയ്തു, പക്ഷേ അതൊന്നും തന്നെ ഫലിച്ചില്ല. അവൾ എപ്പോഴും നല്ലത് മാത്രമാണ് ഉണ്ടാകുന്നത്. ഇനിയെങ്കിലും നമുക്ക് അവളുടെ പുറകെ നടന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലായി. അവൾ എഴുന്നേക്കില്ല എന്ന് കരുതിയിട്ട് അവൾ എഴുന്നേറ്റു. അത് കഴിഞ്ഞ് സൂര്യയുടെയുമായുള്ള കല്യാണവും നടന്നു. ഇപ്പോൾ അവൾ ഒരു അമ്മയും ആവാൻ പോകുന്നു. ഞാൻ വെറുതെ വിടാൻ ഇനിയും ഉദ്ദേശിക്കുന്നില്ല എന്ന് അനിരുദ്ധം പറയുമ്പോൾ അംബാലിക പറയുകയാണ്, എന്തിനു ഇനി അവളുടെ പുറകെ പോകണം? ഇതുവരെ അനുഭവിച്ചതൊക്കെ മറന്നോ ഏട്ടൻ. ഇനി അതൊന്നുമല്ല ഏട്ടൻ ആദ്യം ചെയ്യേണ്ടത്. ആദ്യം ശ്രീപ്രിയ മോളുടെ കല്യാണം നടത്തണം. അതിനുള്ള കാര്യങ്ങളാണ് ഇനി ഏട്ടൻ ചെയ്യുന്നത്. അതൊക്കെ സമയമാവുമ്പോൾ ചെയ്യാം. അവൾ അതിന് സമ്മതിക്കേണ്ടേ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഏട്ടൻ എൻ്റെ കൂടെ നിന്നാൽ മതി. അല്ലാതെ ശ്രീപ്രിയ മോളെ ഇനി ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ അനിരുദ്ധനോട് അംബാലിക പറയാണ് കേട്ടോ. പക്ഷേ അംബാലികയുടെ ആ ഒരു പറച്ചിലൊന്നും അനിരുദ്ധൻ ഒന്നും കേൾക്കുന്നില്ല. വീണ്ടും ഭാവനയ്ക്ക് എന്തെങ്കിലും അപായം വരുത്തണം എന്നുള്ള ചിന്ത തന്നെയാണ് അനിരുദ്ധൻ്റെ മനസ്സിലുണ്ടാകുന്നത്. അപ്പോഴാണ് അവിടേക്ക് പ്രതാപം വരുന്നത്. എന്നിട്ട് പ്രതാപം പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത്? മതി നിങ്ങളുടെ കുരുട്ടു ബുദ്ധിയിൽ ഓരോന്ന് പറഞ്ഞത്. ഇനി ഒരിക്കലും ഭാവനയെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സംസാരിക്കുകയോ നിങ്ങളതിന് പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്കെതിരെയുള്ള ശബ്ദം ഉയർത്തുന്നത് ഞാനായിരിക്കും എന്നും പറഞ്ഞ് ഒരു ഭീഷണി പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അംബാലിക പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ ഒരു ഭീഷണി പറഞ്ഞ ശേഷം ഭാവനയ്ക്ക് ഇനി ഒരു അപകടവും വരാൻ നിങ്ങളാക്കൊണ്ട് ഞാൻ സമ്മതിക്കില്ല. അതിനു വേണ്ടി നിങ്ങളാരും ഇനി മെനക്കെടണ്ട എന്നുള്ള ഒരു അർത്ഥത്തോട് കൂടിയിട്ടാണ് പ്രതാപൻ അത് പറഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ അനിരുദ്ധനോട് പറയുന്നുണ്ട്, കണ്ടില്ലേ പ്രതാപേട്ടൻ പറയുന്നത്, അതുകൊണ്ട് ഇനി നമുക്ക് വേണ്ടി ആദ്യം ശബ്ദമുയർത്തുന്നത് അളിയനായിരിക്കുമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഈ വീട്ടിൽ വെച്ച് ഭാവനയെക്കുറിച്ചുള്ള ഒരു സംസാരവും നമുക്ക് വേണ്ട. പ്രതാപേട്ടൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അംബാലിക പറയുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഭാവനയെ ജയനിർമ്മല ചേർത്ത് പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഭാവനയോട് സ്നേഹം കൊണ്ട് എല്ലാവരുടെയും മനസ്സിനെ കീഴ്പ്പെടുത്താം എന്ന് തെളിയിച്ചത് മോളാണ്. മോളുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ എല്ലാവരും തോറ്റുപോവുക തന്നെയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഭാവനയെ ജയനിർമ്മല ചേർത്ത് പിടിച്ച് കവിളിലേക്ക് ഉമ്മ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഭാവനയ്ക്ക് സിന്ദൂരം ചാർത്തി കൊടുക്കുകയാണ് കേട്ടോ. സിന്ദൂരം തൊട്ടുകൊടുക്കുന്നത് നെറുകയിൽ, സിന്ദൂരം തൊട്ടുകൊടുക്കുന്നത് ജയനിർമ്മലയാണ്. അങ്ങനെ ഭാവനയ്ക്ക് സിന്ദൂരം ചാർത്തി കൊടുക്കുന്നതും എല്ലാം ജയനിർമ്മലയാണ് എന്ന് കാണുമ്പോൾ സൂര്യയ്ക്കും ദേവനും മാനസയ്ക്കൊക്കെ സന്തോഷം വരുന്നുണ്ട്. അങ്ങനെ മാനസ ജയനിർമ്മലയോട് ആരും കാണാതെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഭാവനയോട് ചെയ്ത് കൂട്ടിയ ദ്രോഹങ്ങളൊക്കെ ഓർത്ത് ഇപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു എന്ന് പറയുമ്പോൾ ജയനിർമ്മല പറയാണ്, മോളെ എൻ്റെ മനസ്സിലും ഉണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഭാവനയെ സ്നേഹം കൊണ്ട് തന്നെയാണ് ഞാൻ അവളോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം പ്രായശ്ചിത്തമായി ചെയ്യാൻ പോകുന്നത്. എൻ്റെ മനസ്സിലെ മറ്റൊരു ക്യാൻസറായിരുന്നു ഞാൻ ഭാവനയോട് ചെയ്ത് കൂട്ടിയ ദ്രോഹങ്ങളെല്ലാം, അതെല്ലാം എനിക്ക് തിരുത്തണം എന്നൊക്കെ മാനസിയോട് ജയനിർമ്മല പറയുകയാണ്. ഭാവനയെ അമ്മ സ്നേഹിക്കുന്നത് കണ്ട് സൂര്യയ്ക്ക് അത്രയ്ക്കധികം സന്തോഷം വരികയാണ്. സൂര്യ ഇതെല്ലാം കണ്ട് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്.